നമസ്കാരം. ലോക ഫുട്ബോളിന് ഇന്ത്യയിൽ തന്നെ കടുത്ത ആരാധകരുള്ള ഒരു സ്ഥലമാണ് കേരളം. അതിൽ തന്നെ അർജൻറ്റീനയ്ക്കും ബ്രസീലിനും ഒരുപാട് ആരാധകരുണ്ട്, പ്രത്യേകിച്ചും മലബാർ ഭാഗത്തൊക്കെ. കഴിഞ്ഞ ദിവസം ഏവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞെട്ടിച്ചുകൊണ്ട് അവരുടെ ഇഷ്ട ടീമായ അർജൻറ്റീന സൗദിക്കെതിരെ തോൽക്കുകയുണ്ടായി. 1-2 ഗോളിലാണ് സൗദി ജയിച്ചത്. മുതിർന്നവരുടെ സങ്കടം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മുതിർന്നവരുടെ സങ്കടം എന്ന് പറഞ്ഞാൽ അർജൻറ്റീന ആരാധകരായിട്ടുള്ള, എന്നാൽ ചില കുരുന്നുകളുണ്ട്, ചില നിഷ്കളങ്കരായിട്ടുള്ള കുരുന്നുകൾ. ഒരുപക്ഷെ അവരുടെ മാതാപിതാക്കളുടെ ഇഷ്ടം അവരുടെ കൂടെ ഇഷ്ടമായതാവാം. അവരുടെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ മുതിർന്നവരുടെ ആരാധനയൊക്കെ കണ്ട് അവരും അർജൻറ്റീന ആരാധകരായതാവാം. അവരുടെ പക്ഷേ ചിലരുടെയൊക്കെ സങ്കടം കണ്ടാൽ അത് കണ്ടു നിൽക്കുന്നവരിൽ വരെ ഒരു സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. കളിഞ്ഞുണ്ട്, ഇനിയും കളിയുണ്ടടാ. എടാ ഇനി 2 കളിയുണ്ട്, 2 കളിയുണ്ട്. അതിൽ 1-2 കുട്ടികളെ പ്രകോപിപ്പിക്കാനാണ് നോക്കുന്നത്. പക്ഷേ അവരുടെ മനസ്സ് നിഷ്കളങ്കമായതിനാൽ അവർ ആത്മാർത്ഥമായിട്ട് തന്നെ ആ അർജൻറ്റീനയുടെ തോൽവിയിൽ അവർ സങ്കടപ്പെടുന്നത് കാണാം. മറ്റൊരു കുട്ടീനെ മാതാപിതാക്കൾ തന്നെ ആശ്വസിപ്പിക്കാൻ നോക്കുമ്പോൾ അവനത് ശരിക്കും വിശ്വസിക്കാൻ, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അർജൻറ്റീനയുടെ തോൽവി. മറ്റൊരു പെൺകുട്ടി തട്ടിക്കയറുന്ന, തന്നെ കളിയാക്കുന്നവർക്ക് നേരെ തട്ടിക്കയറുന്ന ഒരു ചിത്രം, ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം ചെറിയ കുട്ടികളിൽ പോലും ഈ ഫുട്ബോൾ, ഇതിനോടുള്ള ഇഷ്ടം, ജ്വരം പടർന്നു കയറിയിരിക്കുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യങ്ങളാണ് ഈ നിങ്ങളിപ്പോൾ ഈ കണ്ട ഈ ദൃശ്യങ്ങളൊക്കെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.